നമസ്കാരം കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ കുവൈറ്റിലെ അൾസൂർ റിഫൈനറി പൂർണ്ണ ഉൽപ്പാദനശേഷിയിലേക്ക് റിഫൈനറിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതായി കുവൈറ്റ് ഇൻ്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രി കമ്പനി സിഇഒ വാലിദ് അൽ ബദാർ അറിയിച്ചു ആദ്യഘട്ടം തുടങ്ങി മാസങ്ങൾക്ക് ശേഷം തന്നെ രണ്ടാം ഘട്ടം ആരംഭിക്കാനായി രാജ്യത്തിലെ പെട്രോളിയം വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക തട്ടിപ്പ് വഞ്ചന എന്നിവയുടെ നിരവധി അനുഭവങ്ങളുണ്ടായിട്ടും മലയാളികൾ തട്ടിപ്പിന് ഇരയാവുന്നത് തുടരുന്നു ബിസിനസ് പങ്കാളിത്തവും മാസലാഭവും വാഗ്ദാനം ചെയ്ത് വൻതുക തുക തട്ടിയെടുത്ത് മുങ്ങുന്നവർ തിരിച്ചു നൽകാത്തവർ എന്നിവയ്ക്കെതിരെ നിരവധി പരാതികൾ ഏറുകയാണ് മലയാളികളും അടുത്തറിയാവുന്നവരുമാണ് പലപ്പോഴും തട്ടിപ്പ് നടത്തുന്നത് ആളുകളിൽ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം പലരും പണം ആവശ്യപ്പെടുക പണം വാങ്ങിയതിന് തെളിവായി പല രേഖകളും നൽകും എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞാലും വാങ്ങിയ തുകയോ ലാഭമോ തിരിച്ചു നൽകില്ല ചിലർ നാട്ടിലേക്ക് മുങ്ങുകയും ചെയ്യും പണ ചിലവും മറ്റ് പ്രയാസങ്ങൾ വരുമെന്നതിനാൽ പലരും നിയമ നടപടിക്ക് ശ്രമിക്കാറുമില്ല ഇത് തട്ടിപ്പുകാർക്ക് തുണയാകുന്നു റോഡുകളും തെരുവുകളും പരിപാലിക്കുന്നതിനായി ബന്ധപ്പെട്ട വിവിധ കമ്പനികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് പൊതുപരാവധ വൈദ്യുതി ജലം പുനരുപയോഗ ഊർജ്ജമന്ത്രി അമാനി ബൌക്കസ് ചർച്ച നടത്തി ദക്ഷിണ കൊറിയ ഫ്രാൻസ് ജപ്പാൻ ചൈന തുർക്കി എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാർ യുഎസിൻ്റെയും ജർമ്മനിയുടെയും ചാൻസ് ഡി അഫയർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ ഹഹമ്മദ് അൽ ജാബർ അൽ സഭയുടെ മാർഗ്ഗനിർദ്ദേശത്തെ തുടർന്ന് ചർച്ച നടത്തിയെന്ന് യോഗത്തിനുശേഷം മന്ത്രി ബൌക്ക മാസ് അറിയിച്ചു തൊഴിലാളികൾക്ക് വിസ അനുവദിക്കണമെന്ന ഈജിപ്ഷ്യൻ അധികൃതരുടെ അഭ്യർത്ഥന തള്ളി ഈജിപ്ഷ്യൻ തൊഴിലാളികൾക്കുള്ള വിസ വിലക്ക് തുടരുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ വ്യക്തമാക്കി കുവൈറ്റിൽ ഈജിപ്തുകാർക്ക് എല്ലാവിധ വിസകളും അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വ്യാജ തൊഴിൽ കമ്പനിയുടെ ഫയലുകളിൽ ഈജിപ്ഷ്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് കുവൈറ്റിലേക്ക് അയച്ചതിനെ തുടർന്നാണ് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ നിലവിൽ രാജ്യത്ത് കഴിയുന്നവർക്കും കുവൈറ്റിൽ താമസ അനുമതിയുള്ളവർക്കും വിലക്ക് ബാധകമല്ല അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീ തൊഴിലാളികളുമായി ജസീറ എയർവേസ് കുവൈറ്റിൽ നിന്ന് റിയാദിലേക്ക് പറന്നു മുഴുവൻ സ്ത്രീകളും ഡെക്കും ക്യാബിൻ ക്രൂവുമായി സർവീസ് നടത്തി പൈലറ്റും കോ പൈലറ്റും ഉൾപ്പെടെ എട്ടംഗ വനിതാ ജീവനക്കാരുമായി എ ത്രീ ട്വൻ്റി ഫ്ലൈറ്റാണ് കുവൈറ്റിൽ നിന്ന് പറഞ്ഞു ഉയർന്നത് നൂറ്റി എഴുപത്തിരണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ജസിറ എയർവേസിന്റെ ഈ സംരംഭം ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ടീമിലേക്ക് എടുത്തു കാണിക്കുന്ന ഒന്നാണ് കുവൈറ്റിൽ ഇസ്രായേൽ സ്ഥാപനത്തിൻ്റെ പേരുള്ള കടകൾ പൂട്ടിച്ചു അവന്യൂ മാളിൽ പ്രവർത്തിക്കുന്ന കടയാണ് പൂട്ടിച്ചത് കടയിൽ സാധനങ്ങൾ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ടർമാർ കണ്ടുകെട്ടി കടയുടെ ഉടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു നിയമലംഘനം അധികാരികളെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടി രാജ്യത്ത് ഇസ്രായേൽ ചിഹ്നങ്ങളും വസ്തുക്കളും വിൽപ്പന നടത്തുന്നതും പ്രദർശിപ്പിക്കുന്നതിനും വിലക്കൊണ്ട് ഈ സാഹചര്യത്തിലാണ് കട പൂട്ടിച്ചത് ഡോക്ടർമാരായി ആൾമാറാട്ടം നടത്തി രണ്ട് പ്രവാസികൾക്ക് ശിക്ഷ വിധിച്ച കുവൈറ്റ് കോടതി മൂന്നു മുതൽ ഏഴ് വർഷം വരെ കഠിന തടവിന് ശിക്ഷ വിധിച്ചത് ഡോക്ടർമാരായി ആൾമാറാട്ടം നടത്തിയതിനും രോഗികളിൽ ഫില്ലറുകളും ബോട്ടെക്സം കുത്തിവെച്ചതിനും സ്വകാര്യ മെഡിക്കൽ സെൻ്ററിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയതിനുമായിരുന്നു ശിക്ഷ കുവൈറ്റിൽ പ്രവാസികളുടെ സിവിൽഐ ഡി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാമെന്ന വ്യാജന കൈക്കൂലി ഈടാക്കുന്ന സംഘത്തിന്റെ നേതൃത്വം നൽകിയ ജീവനക്കാരൻ പിടിയിൽ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയിലെ കാർഡ് വിതരണ വിഭാഗം ജീവനക്കാരനായ സ്വദേശി പൗറിനെയാണ് രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഏജന്റുമാരായി പ്രവാസികളിൽ നിന്ന് പണം ഈടാക്കിയ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് സെക്യൂരിറ്റി കമ്പനി ജീവനക്കാരാണ് അറസ്റ്റിലായ രണ്ടുപേരും അതേസമയം അധിക തുക വാങ്ങി ഇവർ വിതരണം ചെയ്ത സിവിൽ ഐ ഡി കാർഡിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു കാർഡുകൾ വിതരണം ചെയ്തതിന് മനഃപൂർവ്വം കാലതാമസം സൃഷ്ടിച്ച നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് ഉടമകളെ അധിക തുക നൽകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു സംഘം ചെയ്തത് ഇത്തരത്തിൽ ഒരു കാർഡിന് ഉടമകളിൽ നിന്ന് അമ്പതിനാറ് മുതൽ അധിക തുക വാങ്ങിയതായും റിപ്പോർട്ടുണ്ട് അറസ്റ്റിലായ എല്ലാവരെയും പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു കുവൈറ്റിൽ ഏഴ് വ്യക്തികൾ നടത്തിയിരുന്ന ഏഴ് ഗാർഹിക തൊഴിലാളി ഓഫീസുകൾ ആഭ്യന്തര മന്ത്രാലയം അടപ്പിച്ചും മുബാറക്കൽ കബീർ ജലീബ് അൽ ഷുബേക്ക് എന്നീ മേഖലയിൽ താമസ തൊഴിൽ നിയമ ലംഘിച്ച ഇരുപത്തിയൊമ്പത് വ്യക്തികൾക്ക് ഈ ഓഫീസിൽ അഭയം നൽകിയതായി കണ്ടെത്തി ഹവല്ലി മേഖലയിൽ തുടർച്ചയായ സുരക്ഷാ വിന്യാസത്തിനും തീവ്രമായ റെയ്ഡിന്റെ ഫലമായി എട്ട് നിയമലംഘരെ അധികൃതർ പിടികൂടി രാജ്യത്ത് ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഫർവാനിയ ഗവൺമെന്റിനാണെന്ന കണക്കുകൾ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് നടത്തിയ സെൻസസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആകെയുള്ളതിൻ്റെ ഇരുപത്തിയാറ് ശതമാനം പേരും ഫർവാനയിലാണ് താമസിക്കുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം പേർ താമസിക്കുന്ന അൽ ഹദി ആണ് രണ്ടാം സ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് പതിനെട്ട് കയടി മുന്നൂറ് ബിൽസും ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് പതിനേഴ് കെടി എണ്ണൂറ് ബിൽസും ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു തിറിറിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ ഇരുപത്തിയേഴ് പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം